നമസ്കാരം. എൻ ആർ ഐസ് അവനവൻ്റെ ഇന്ത്യയിലത്തെ ബാങ്ക് അക്കൗണ്ടിൽ ചെയ്യുന്ന അബദ്ധങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് പലപ്പോഴും പല ആൾക്കാരും അറിഞ്ഞിട്ട് ചെയ്യുന്നവരായിരിക്കും, ചിലവർ അറിയാണ്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്താണ് ഇതിനെപ്പറ്റി എന്നുള്ളതിന് കാര്യം പറയുന്നത്? ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എൻ ആർ ഐസ്, പുതിയ എൻ ആർ ഐസ് അല്ലെങ്കിൽ ഉള്ള എൻ ആർ ഐസ് അല്ലെങ്കിൽ എന്താണ് ബാങ്കിങ് പരമായിട്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് പരമായിട്ട്, ലോണ് പരമായിട്ടൊക്കെ ബാങ്കിങ്ങിൽ വരുത്തേണ്ട വ്യത്യാസങ്ങൾ, റെസിഡൻ്റിൽ നിന്ന് എങ്ങനെ എൻ ആർ ഒയിലേക്കും എൻ ആർ ഐയിലേക്കും വേണ്ടതെന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണാം. അതോടൊപ്പം എൻ ആർ ഐസ് സാധാരണ റെസിഡൻറ്റ് ബാങ്ക് അക്കൗണ്ട് വെച്ചാൽ, അല്ലാന്നുണ്ടെങ്കിൽ എൻ ആർ ഇ എൻ ആർ ഒ കൂടെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം പാരൻസിൻ്റെയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ സംഭവിക്കുന്ന അബദ്ധങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ, എൻ ആർ ഐസ് ബാങ്ക് അക്കൗണ്ട് ഉള്ളത് ബാങ്ക് അക്കൗണ്ട് റെസിഡൻറ്റ് സ്റ്റാറ്റസിൽ നിന്ന് എൻ ആർ ഒ എൻ ആർ ഇ സ്റ്റാറ്റസിലേക്ക് മാറ്റണം എന്നുള്ളത് മാൻഡേറ്ററി ആണ്. അത് ചെയ്തിരിക്കണം. 82 ഡേയ്സിന് മുകളിലാണ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, എൻ ആർ ഇ ഇതിലാണ് വരുന്നതെങ്കിൽ അത് ചെയ്തിരിക്കുന്നുള്ള ആദ്യത്തെ കാര്യം. ഇനി നമ്മൾ പലവരും ഇതെന്തുകൊണ്ടാണ് സ്മാർട്ടായിട്ട് ഇത് ചെയ്യാണ്ട് എന്ന റെസിഡൻറ്റിൽ തന്നെ വെക്കണമെന്നുള്ളത്, എൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ അവർ ചിലപ്പോൾ ഡിമാറ്റ് അക്കൗണ്ടിൽ കൂടെയൊക്കെ ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ മെയിനായിട്ട് തന്നെ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇതിൽ ചെയ്യുമ്പോൾ ഇവർ പറഞ്ഞു വെച്ചാൽ റെസിഡൻറ്റ് അക്കൗണ്ടിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ടി ഡി എസ് പിടിക്കില്ല, പിന്നെ ഇപ്പോൾ ഡെറിവേറ്റീവ്സ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിൻ്റെയൊക്കെ പേരിൽ ഇവർ ഇപ്പോൾ ബ്രോക്കിംഗ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ റെസിഡൻറ്റ് അക്കൗണ്ട് വെക്കണതെന്നാണ് ഒരു വാദം പറഞ്ഞു കഴിഞ്ഞാൽ. അത് ചെയ്യണത് ശരിക്കും പറഞ്ഞാൽ ഇത് ഇല്ലീഗലാണ്, അങ്ങനെ ചെയ്യരുത്. ഇനി ഇതിനുള്ള ഓപ്ഷൻ എന്താണ്, നിങ്ങൾ എൻ ആർ ഒയിലേക്ക് മാറ്റുക, എൻ ആർ ഇയിലേക്ക് മാറ്റുക, എന്നിട്ട് ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി രണ്ടാമത്തെ കാര്യം പറഞ്ഞാൽ, ഇവർ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ പേരിന് എൻ ആർ ഇയും എൻ ആർ ഒ ഉണ്ട്. അപ്പോൾ എനിക്ക് ഞാൻ എന്ത് ചെയ്യും, എൻ്റെ പേരൻസിൻ്റെ പേരിൽ ഞാൻ, അല്ലെങ്കിൽ എൻ്റെ ബ്രദറിൻ്റെ പേരിൽ, അല്ലെങ്കിൽ എൻ്റെ വിശ്വാസമുള്ള ആരെങ്കിലും പേരിൽ ഞാൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് അതിൽ ഞാൻ ട്രേഡ് ചെയ്യും എന്നുള്ളതാണ് ഇതിലത്തെ ഒരു വിഷയം പറയുന്നത്. അപ്പോൾ പല ആൾക്കാരും ട്രേഡ് ചെയ്യണവർക്ക് ഒരു കാര്യം വെച്ചാൽ ഒരു ഗാംബ്ലിംഗ് അല്ലെങ്കിൽ ഒരു പ്ലേഫുൾ ആയിട്ട് ചെയ്യുന്നു. അപ്പോൾ കുറച്ച് കാശ് ഇടുന്നു, ആ കാശ് പോകുന്നു, പിന്നെ ഇടുന്നു, പിന്നെയും പോകുന്നു, അങ്ങനെയുള്ള ഒരു ഇതാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പൈസ അക്യൂമുലേറ്റഡ് ആവില്ല. പക്ഷേ നമ്മൾ സീരിയസ് ആയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ ഒരു 10-15 വർഷമൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പൈസ ചിലപ്പോൾ 50 ലക്ഷമോ 1 കോടി രൂപയൊക്കെ ആയിട്ടുണ്ടാവും. സീരിയസ് ഇൻവെസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ ഈ പൈസ നിങ്ങളിപ്പോൾ നിങ്ങളുടെ പേരൻസിൻ്റെ പേരിലാണ് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഞാനിതൊരു വളരെ ഹൈപ്പോത്തറ്റിക്കലായിട്ടാണ് ഞാനീ പറയുന്നത്, ഇങ്ങനെയൊന്നും സംഭവിക്കില്ല. ഞാൻ ഇതൊരു പ്രാക്ടിക്കലായിട്ട് നടക്കാവുന്ന ഒരു കേസാണ്. ഇപ്പോൾ നമ്മൾ പേരൻസിൻ്റെ പേരിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഇപ്പോൾ എത്രയും ഈ 50 ലക്ഷം 1 കോടിക്ക് ലീഗൽ അവകാശം തരാം പേരൻസാണ്. അപ്പോൾ പെട്ടെന്ന് ഇവർക്ക് എന്തെങ്കിലും പറ്റി അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ പറഞ്ഞ സ്വത്തെല്ലാം പേരൻസിൻ്റെയാണ്, ഇത് ആരാണ് അവകാശി, നിങ്ങളുടെ എല്ലാ മക്കളും ഈ ഇദ്ദേഹത്തിൻ്റെ ആരൊക്കെയാണോ അനന്തരാവകാശികൾ ഇവരെല്ലാവരും ഈ സ്വത്തിന് അവകാശികളാണ്. അപ്പോൾ നമ്മുടെ എൻ്റയർ ഫാമിലിയാണ് ഇതിൻ്റെ അവകാശികളായിട്ടുള്ളത്. അപ്പോൾ ഈക്വലായിട്ട് ഭാഗം വെച്ച് കൊടുക്കും. പക്ഷേ ഇത് ഇൻവെസ്റ്റ് ചെയ്തേക്കണേ ചിലപ്പോൾ നിങ്ങൾ ഇൻഡിവിജ്വൽ മാത്രം ഒഴിക്കും. അപ്പോൾ ചിലപ്പോൾ എല്ലാവരും പറയാം എൻ്റെ ഫാമിലിയിൽ അങ്ങനത്തെ തലയെടുത്ത് തന്നില്ല. പക്ഷേ നിങ്ങളുടെ ഈ ഇൻവെസ്റ്റ് ചെയ്യണ കാര്യം നിങ്ങളുടെ ഫാമിലിയിലും മറ്റുള്ളവർക്ക് അറിയില്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ അവരുടെ മുന്നിൽ എന്താണ്, അച്ഛൻ്റെ സ്വത്താണ്, അമ്മയുടെ സ്വത്താണ്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ വെറുതെ അനാവശ്യമായിട്ട് ഒന്നും പറയാതെ ഈ സ്വത്ത് വീതിച്ചു കൊടുക്കേണ്ടി വരും. നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്ത് നിങ്ങൾ വീതിച്ചു കൊടുക്കേണ്ടി വരും. അങ്ങനൊരു ബുദ്ധിമുട്ട് നിങ്ങൾ ഏർപ്പെടേണ്ടതായിട്ടുണ്ടോ ഇല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമുക്ക് ഉള്ള അടുത്ത കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ റെസിഡൻറ്റ് അക്കൗണ്ട് വെക്കണതിൻ്റെ വേറൊരു കാര്യം വെച്ചാൽ, നമുക്ക് ഇപ്പോൾ സോവറിൻ ഗോൾഡ് ബോണ്ട് ഇപ്പോൾ ഉണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ പി എഫ് ഉണ്ട്, ഇതൊക്കെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പലരും ചെയ്യണമെന്നാണ് വേറൊരു വാദം. ഇത് നമുക്ക് പി എഫ് നമുക്ക് ഓൾറെഡി ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നമുക്ക് എൻ ആർ ഒ കൂടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. സോവറിൻ ഗോൾഡ് ബോണ്ട് എൻ ആർ ഐസിന് പറ്റില്ല, അപ്പോൾ അത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിനുള്ള ആൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് നമുക്കുണ്ട്. അതിന് നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ കൂടെ ഇൻവെസ്റ്റ് ചെയ്യുക, SIP കൂടെ ഇൻവെസ്റ്റ് ചെയ്യുക. ഇതെല്ലാം ചെയ്തിട്ട് ഇതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള റിട്ടേൺ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനുള്ള അവൈലബിലിറ്റി നമുക്കുണ്ട്. അപ്പോൾ നമ്മൾ എന്തിനാണ് ഈ ഇല്ലീഗൽ ആക്ടിവിറ്റി ചെയ്തിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് അടുത്ത കാര്യം. ഇനി നമ്മൾ ഈ റെസിഡൻറ്റ് അക്കൗണ്ട് നമ്മൾ സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്ന ഒരു പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നിന്ന് എൻ ആർ ഐസിന് അധികം ഇൻകം ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പോൾ നമ്മൾ എന്താണ് ടാക്സ് കൊടുക്കത്തില്ല, ഇൻകം ഇല്ലെങ്കിൽ ടാക്സ് കൊടുക്കേണ്ട, ലീഗലാണ്. അപ്പോൾ നമുക്കൊരു ലോൺ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ITR ഇല്ലാത്തതിൻ്റെ പേരിൽ ലോണ് കിട്ടാൻ ചാൻസ് ഇല്ല, അല്ലെങ്കിൽ
നമുക്ക് ഒരു നല്ല റേറ്റിൽ ലോൺ കിട്ടാൻ ഇപ്പോൾ എസ്പെഷ്യലി ഹോം ലോൺ എടുക്കാനുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൃത്യമായിട്ട് ഈ റെസിഡൻ്റ് അക്കൗണ്ടൊക്കെ മാനേജ് ചെയ്യുന്ന അതിൽ നിന്ന് ലോൺ എടുക്കാൻ വെച്ചാൽ ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ NRIO ആയിട്ടുള്ള അക്കൗണ്ട് ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ വൃത്തിയായിട്ട് ലോണ് കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഡേഞ്ചർ നമ്മൾ എന്തിനാണ് ഒഴിവാക്കുന്നത്, ഉണ്ടാക്കുന്നത്? അപ്പോൾ അതിന് പകരം നമ്മൾ ഈ ബാങ്ക് അക്കൗണ്ട് വെച്ച് റെസിഡൻ്റ് അക്കൗണ്ടിലുള്ള ആൾക്കാർ സാധാരണ റെസിഡൻ്റ് ബാങ്ക് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ റെസിഡൻ്റ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാതെ NRO-ലേക്കും NRI-ലേക്കും മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞ അബദ്ധങ്ങളൊന്നും സംഭവിക്കാതെ നമ്മുടെ സ്വത്ത് പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഇത് പലപ്പോഴും പേഴ്സണലായിട്ട് ചോദിക്കുമ്പോൾ നമ്മൾ ഇത്തരം അഡ്വൈസുകളൊക്കെ എല്ലാവരും കൊടുക്കാറുണ്ട്. പക്ഷേ എന്നിരുന്നാലും ആൾക്കാർ പിന്നെയും ചോദിക്കുന്നു. അപ്പോൾ അതിനർത്ഥം കുറേ ആളുകൾ നമ്മളെ വിളിച്ച് ചോദിക്കാതെ ഇത്തരം മിസ്റ്റേക്കുകൾ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഈ ഭാഗമാണ്, പേരൻസിൻ്റെ പേരിലും അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളുടെ പേരിലും ഇൻവെസ്റ്റ് ചെയ്യാം, എന്നിട്ട് അവർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയണ ആൾ പോയി അപ്പോൾ അതിൻ്റെ ആരൊക്കെയാണോ ലീഗൽ ഹയർ അവർക്കിത് മൊത്തം വീതിച്ചു കൊടുക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ വരും. ഇത് ഒരു സീരിയസ് ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ നമ്മുടെ സ്വത്തിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. അത്തരം മിസ്റ്റേക്കുകൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കൂട്ടത്തിൽ NRIs ഉള്ളതുണ്ട് സീരിയസ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക, അവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ വിളിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ ഇനി കാണാം. താങ്ക് യു സോ മച്ച്.